ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. നമ്മുടെ കെ ടിയുടെ സെമസ്റ്റർ വണ്ണിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് പ്രീവിയസ് ഇയറിലേക്ക് പ്രോഗ്രാമിംഗ് ഇൻ സി ആയിരുന്നു പഠിക്കാനുള്ളത്. പക്ഷേ ഈ സ്കീം തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. ഓക്കെ, സോ ഈ പേപ്പറിൽ ഫുൾ നമ്മൾ പഠിക്കുന്നത് പൈത്തൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് അൽഗോരിതമിക്കലി തിങ്ക് ചെയ്യാം. ഒരു പ്രോഗ്രാം, ഒരു സിറ്റുവേഷൻ, ഒരു പ്രോഗ്രാം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിന് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്ത് എന്തൊക്കെ അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യാം, അത് ഏതൊക്കെ മെത്തേഡിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ തിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ പേപ്പർ ഫുൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് പ്രോസസ്. സോ നമുക്കറിയാം ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അല്ലേ. സോ നമ്മൾ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം അതിൻ്റെ പ്രോസസ്സാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, സോ പ്രോബ്ലം സോൾവിങ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം, ക്രിയേറ്റിംഗ് ആൻ അൽഗോരിതം ടു സോൾവ് ദ ഗിവൺ പ്രോബ്ലം ആൻഡ് ഫൈനലി ഇംപ്ലിമെൻറ്റിംഗ് ദ അൽഗോരിതം ടു ഡെവലപ്പ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. സോ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആ പ്രോബ്ലത്തിനെ പറ്റിയിട്ടുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ള ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുക. അൽഗോരിതം എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ദാറ്റ് ഇസ് ആൻ അൽഗോരിതം ഇസ് എ പ്രോസസ് ഒരു സെറ്റ് ഓഫ് റൂൾസ് ടു ബി ഫോളോഡ് വൈൽ പെർഫോമിങ് കാൽക്കുലേഷൻസ് ഓർ അതർ പ്രോബ്ലം സോൾവിങ് ഓപ്പറേഷൻസ്. ഇറ്റ് ഈസ് സിംപ്ലി എ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ടു അക്കംപ്ലിഷ് എ സർട്ടൈൻ ടാസ്ക്. നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ, സ്റ്റെപ്പ് വൺ ഇന്ന കാര്യം ചെയ്യുക, സ്റ്റെപ്പ് ടു നെക്സ്റ്റ് കാര്യം ചെയ്യുക, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. സോ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, ദെൻ വി നീഡ് ടു ക്രിയേറ്റ് ആൻ അൽഗോരിതം ടു സോൾവ് ദിസ് പ്രോബ്ലം, ആൻഡ് ഫൈനലി നമ്മൾ ആ അൽഗോരിതത്തിനെ നമ്മൾ എഴുതിയ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, സോ നൗ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് വാട്ട് ആർ ഡിഫറെൻറ്റ് ഫൈവ് സ്റ്റെപ്സ് ഫോർ എഫിഷ്യൻറ്റ് പ്രോബ്ലം സോൾവിങ്. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ നോക്കേണ്ടത്, ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആ പ്രോബ്ലം എന്താണ്, എങ്ങനെയാണ് ആ പ്രോബ്ലം വന്നത്, എങ്ങനെ അത് ശരിയാക്കാം, അങ്ങനെ ഡീറ്റെയിലായിട്ട് പ്രോബ്ലത്തിനെ പറ്റിയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നെക്സ്റ്റ് സെക്കൻഡ് ഇസ് വി നീഡ് ടു എക്സ്പ്ലോർ എക്സാമ്പിൾ, സിമിലർ എക്സാമ്പിൾസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ഈ പ്രോബ്ലത്തിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സിനാരിയോസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ദെൻ നമ്മൾക്കൊരു വലിയൊരു പ്രോബ്ലം ആകുമ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിന് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലായാലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വലിയൊരു പ്രോബ്ലം ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്തിട്ട് ആ വലിയ പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് ചെയ്യുക, അതുകഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്യുക, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പ്രോബ്ലത്തിന് കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ആഫ്റ്റർ ബ്രേക്കിംഗ് ദാറ്റ് പ്രോബ്ലം നമ്മൾ എങ്ങനെയൊക്കെ ആ പ്രോബ്ലത്തിന് ബ്രേക്ക് ചെയ്യാവൂ അതുപോലെയൊക്കെ ബ്രേക്ക് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് സോൾവിങ് ദാറ്റ് പ്രോബ്ലം. എന്നിട്ട് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ലുക്ക് ബാക്കിലോട് നോക്കുക. ഓക്കെ, നമ്മൾ ചെയ്ത സൊല്യൂഷൻസ് കറക്റ്റ് ആണോ, നമ്മുടെ എല്ലാം എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണോ, എന്തെങ്കിലും റീഫാക്ടർ ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, സോ നമ്മളിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഡീറ്റെയിൽ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. വൈൽ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം വി ഫസ്റ്റ് നീഡ് ടു ക്ലോസ്ലി എക്സാമിൻ ദ ലാംഗ്വേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ പ്രൊസീഡ് ഫെർദർ. സോ നമ്മൾ ആദ്യം ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നോക്കേണ്ടതാണ് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ഈ പ്രോഗ്രാം അല്ലെ പ്രോബ്ലം ഉള്ളപ്പോൾ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഓക്കെ, സോ നമ്മളൊരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി നീഡ് ടു ക്ലോസ്ലി എക്സാമിൻ ദ ലാംഗ്വേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ പ്രൊസീഡ് ഫെർദർ.
ഓക്കെ, ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ഹെൽപ്ഫുൾ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഗിവൺ പ്രോബ്ലം അറ്റ് ഹാൻഡ്. നമ്മളൊരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമുക്കൊരു പ്രോഗ്രാമിലായിക്കോട്ടെ, റിയൽ ലൈഫ് സിറ്റുവേഷനിലായിക്കോട്ടെ, നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക, ആ പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ ഇൻപുട്സ് ആർ നീഡഡ് ഫോർ ദ പ്രോബ്ലം, ഈ പ്രോബ്ലത്തിന് എന്തൊക്കെ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുള്ളത് സമ്മ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ആണെങ്കിൽ ഇൻപുട്ട് നമ്പേഴ്സ് വേണ്ടേ. സോ എന്തൊക്കെയാണ് ആ ഇൻപുട്ട് നമ്പേഴ്സ്, സമ്മ കണ്ടുപിടിക്കാനുള്ള ഇൻപുട്ട് എന്തൊക്കെയാണ്, ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം, വാട്ട് ആർ ദ ഔട്ട്പുട്ട് ദാറ്റ് കംസ് ഫ്രം ദ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്യാൻ ദ ഔട്ട്പുട്ട് ബി ഡിറ്റർമിൻഡ് ഫ്രം ദ ഇൻപുട്ട് എന്ന് വെച്ചാൽ, നമുക്ക് തന്നേക്കുന്ന ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് ഇത്രയും ഇൻപുട്ട് യൂസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അതാണ് എഴുതിയേക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഡു വി ഹാവ് ഇനഫ് ഇൻഫർമേഷൻ ടു സോൾവ് ദ ഗിവൺ പ്രോബ്ലം. നമുക്ക് ഇനഫ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട് ആയിരിക്കും. സോ നമ്മുടെ പ്രോബ്ലം മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കുക, ഓക്കെ ഇത്ര ഇത്ര ഇൻപുട്ട് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വേണ്ടി ടു ഡിസൈഡ്. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ ഇമ്പോർട്ടൻറ്റ് പീസസ് ഓഫ് ഡേറ്റ ടു ബി ലേബിൾഡ്, ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസ് ഏതൊക്കെയാണ് അത് നമ്മൾ എന്ത് ചെയ്യുക, ലേബിൾ ചെയ്ത് വയ്ക്കുക. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഹാവ് ടു ആസ്ക് ടു ഔർസെൽവ്സ് വെൻ വി ആർ അണ്ടർസ്റ്റാൻഡിങ് എ പ്രോബ്ലം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ജസ്റ്റ്, ഞാനൊരു റിയൽ ലൈഫ് അല്ല, ജസ്റ്റ് ഒരു പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, വി നീഡ് ടു റൈറ്റ് എ ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് ടു നമ്പേഴ്സ് ആൻഡ് റിട്ടേൺസ് ദെയർ സം. സോ ഇവിടുത്തെ പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ട് എന്ത് പ്രോഗ്രാമാണ്, രണ്ട് നമ്പേഴ്സിനെ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരുടെ സമ്മ് കണ്ടുപിടിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്നാണ് നോക്കുന്നത്. ക്യാൻ ദ പ്രോബ്ലംസ് ബി റീസ്റ്റാർട്ടഡ് ഇൻ അവർ ഓൺ വേർഡ്സ്, നമുക്കിതിനെ റീസ്റ്റേറ്റ് ചെയ്യാം, എന്നുള്ള പ്രോഗ്രാം ഈ പറഞ്ഞേക്കുന്ന സെൻറ്റൻസിന് ഒന്ന് നമ്മുടേതായ മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇംപ്ലിമെൻറ്റ് അഡീഷൻ എന്ന് ഞാനൊന്ന് റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് വാട്ട് ആർ ദ ഇൻപുട്സ് ദാറ്റ് ആർ നീഡഡ് ടു ദ നീഡഡ് ഫോർ ദ പ്രോബ്ലം, ഈ പ്രോബ്ലത്തിന് എന്തൊക്കെ ഇൻപുട്ട് വേണം. ദാറ്റ് ഈസ് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് ഇൻഡീജർ വാല്യൂസിനെയാണ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഫൈവും സിക്സും രണ്ട് ഇൻഡീജർ വാല്യൂസിനെയാണ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ എനിക്ക് ഇൻഡീജർ വാല്യൂസ് വേണം. ഇനി ഇപ്പോൾ എനിക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. സോ 5.2 6.8. സോ രണ്ട് ഡെസിമൽ പോയിൻറ്റ്സ് ഈ ഡെസിമൽ നമ്പറിനെ ആഡ് ചെയ്തൂടെ. സോ ഇൻപുട്ട് ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇൻഡീജുവർ ആവാം, ഫ്ലോട്ട് ആവാം, എക്സെട്ര ആയിട്ടേക്കുന്നത്. ഇനി ഔട്ട്പുട്ട് എങ്ങനെ തന്നെയായിരിക്കും, ഒന്നെങ്കിൽ നമ്മൾ ഇൻഡീജേഴ്സിനെ ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് അൻ ഇൻഡീജർ വാല്യൂ, ഡെസിമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് എ ഡെസിമൽ നമ്പർ വാല്യൂ, ദാറ്റ് ഇസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, സോ അതാണ് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ആ ഒരു ഫോമാറ്റാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ നൗ ക്യാൻ ദ ഔട്ട്പുട്ട് ടു ബി ഡിറ്റർമിൻഡ്, ഔട്ട്പുട്ട്സ് ബി ഡിറ്റർമിൻഡ് ഫ്രം ദ ഇൻപുട്ട്, നമുക്ക് ഉള്ള ഇൻപുട്ട്സ് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ചാൽ, നമുക്ക് ഇൻഫോർമേഷൻസ് ഇനഫ് ഇൻഫോർമേഷൻസ് ഉണ്ടോ. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് മേടിച്ചിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം, സമ്മ് ജനറേറ്റ് ചെയ്യണം. സോ എനിക്ക് ഈ രണ്ട് നമ്പേഴ്സ് മാത്രം മതിയോ സമ്മ് കണ്ടുപിടിക്കാൻ, കാരണം ഞാൻ ഇപ്പോൾ ഇൻപുട്ടാക്കി ആകെ നമ്പേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് എനിക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാം. സോ ഇവിടെ നമുക്ക് ഈ കേസിൽ നമുക്ക് പറ്റും അല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ എസ് എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. വാട്ട് ഷുഡ് ദ ഇമ്പോർട്ടൻറ്റ് പീസസ് ഓഫ് ഡേറ്റ ടു ബി ലേബിൾഡ്, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയുമ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആഡ്, സമ്മ്, അതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് അഡിഷൻ ചെയ്യാന്നുള്ളതല്ല ഇത്. സോ ആഡ്, സമ്മ് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീസസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ ഡേറ്റ. ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ്, അപ്പം നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാക്കി പറഞ്ഞത്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് എക്സ്പ്ലോർ എക്സാമ്പിൾസ് വൺസ് വി ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഗിവൺ പ്രോബ്ലം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡു എന്താണ്, വി ക്യാൻ ലുക്ക് അപ്പ് വേരിയസ് എക്സാമ്പിൾസ് റിലേറ്റഡ് ടു ഇറ്റ്, ഇതിനെപ്പറ്റി ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റിയുള്ള വേരിയസ് എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നോക്കാൻ വേണ്ടി പോവാണ്. ദി എക്സാമ്പിൾസ് ഷുഡ് കവർ ഓൾ സിറ്റുവേഷൻ ദറ്റ് ക്യാൻ ബി എൻകൗണ്ടേർഡ് വൈൽ ദ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ സിനാരിയോസ് നമുക്ക് വരാവോ അതെല്ലാ സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വേണം എക്സാമ്പിൾസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ഡിഫറെൻറ്റ് സബ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ, സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് കുറച്ചൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കുക, എന്നിട്ട്
നമ്മുടെ എക്സാമ്പിൾസ് ഇൻപുട്ട് വെച്ചിട്ട് എംപ്റ്റി ഇൻപുട്ട് വെച്ചിട്ട് ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യും നോക്കുക. ഇൻവാലിഡ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് കാൽക്കുലേറ്റിംഗ് ദ ആവറേജ് ഓഫ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇവിടെ ഞാൻ ഡിഫറെൻറ്റ് വേറൊരു സിനാരിയോ ആണ് എടുത്തേക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് വി നീഡ് ടു ഫൈൻഡ് ആവറേജ് ഓഫ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, സോ നമുക്കൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സ് കാണും, ആ നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ പേപ്പറിൽ ചെയ്ത് നോക്കാനാണ് കേട്ടോ, പ്രോഗ്രാം ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുമല്ലോ, അത് നമ്മൾ പേപ്പർ പെനിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്തു, പ്രോബ്ലത്തിൻ്റെതായ നമ്മൾ ഇൻപുട്ട് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കുക. സോ സിമ്പിൾ നമ്പേഴ്സായ 2, 4, 6 ഇൻപുട്ട് വരുന്ന കേസിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2, 4, 6 എന്ന് പറയുമ്പോൾ ടോട്ടൽ 3 നമ്പേഴ്സാണ് ഉള്ളത്, അതാണ് ഞാൻ കൗണ്ട് ഇക്വൽ ടു 3 എന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത്, ആദ്യം ഞാൻ സമ്മ് കണ്ടുപിടിക്കും, 2 + 4 + 6, അപ്പോൾ എനിക്ക് 12 എന്ന് കിട്ടും. 2 + 4 = 6, 6 + 6 = 12. ഓക്കെ, സോ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്, ഈ സം ഡിവൈഡഡ് ബൈ ഈ കൗണ്ട് അല്ലേ നമ്മൾ ചെയ്യുന്നത്, ദറ്റ് ഈസ് 12/3 ചെയ്തു, ദാറ്റ് വി വിൽ ഗെറ്റ് എ 4. സോ 4 ആണ് നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ട്. ഇതപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല, കാരണം നമ്മുടെ ഇൻപുട്ട് ഡേറ്റിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് എൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കി, ഇനി ഇത് നമ്മൾ പെൻ പേപ്പറിൽ വേണം ട്രൈ ചെയ്ത് നോക്കാൻ. നെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടി കോംപ്ലെക്സ് പ്രോഗ്രാം എക്സാമ്പിൾ എടുക്കാൻ വേണ്ടി പോവാം. സോ ഇവിടെ ഇൻപുട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് അതുപോലെ കൗണ്ടും കൂടി, ഇങ്ങനെ ഒരു കേസിൽ എനിക്ക് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 10, 20, 30, 40, 50, 60 എടുത്തു. സോ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 210 എന്ന് കിട്ടും. 10 + 20 = 30, 30 + 30 = 60, 60 + 40 = 100, 100 + 50 = 150, 150 + 60 = 210. ഓക്കെ, ആ ടോട്ടൽ എത്ര കൗണ്ട് ഉണ്ട്, 1, 2, 3, 4, 5, 6 കൗണ്ട്. സോ 6 എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 210/6, ദാറ്റ് ഈസ് 35 എന്ന് കിട്ടും. സോ ഔട്ട്പുട്ട് 35, ഇതും എനിക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പാടൊന്നുമില്ല. സോ ഇനി ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ സപ്പോസ് യൂസറ് ഇൻപുട്ടൊന്നും കൊടുത്തില്ല. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ യൂസർ ഇൻപുട്ടൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ പ്രോഗ്രാമിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും, അത് നമ്മളൊന്ന് പെൻ പേപ്പറിൽ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. സോ എക്സ്പ്ലോർ എക്സാമ്പിൾസ് വിത്ത് എംപ്റ്റി ഇൻപുട്ട്. ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇൻപുട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാണ്, ഇൻപുട്ട് ഒന്നുമില്ല. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന എക്സാം നമ്മുടെ ഇൻപുട്ട് ലിസ്റ്റ് എന്താണ്, എംപ്റ്റി ആണ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, സം എടുക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ല. കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ, കൗണ്ട് എടുക്കുമ്പോൾ 0 ആണ്. അപ്പോൾ അവിടെ എന്ത് വരും, നമുക്ക് ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഡിവിഷൻ ബൈ 0 വരും, കാരണം കൗണ്ട് 0 അല്ലേ. സോ നമുക്ക് 0 എന്ന് വരും. സോ വി കനോട്ട് കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് ആൻ എംപ്റ്റി ലിസ്റ്റ്. അവിടെ അപ്പോൾ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യണം, എറർ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ആ നമ്മളത് അതിനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതണം. ഓക്കെ, സോ ആ കേസ് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി അടുത്ത കുറച്ചും കൂടി അടുത്ത കേസ്, നമ്മൾ ഇൻവാലിഡ് ഇൻപുട്ടാണ് യൂസ്ഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം, ആ പ്രോഗ്രാം റൺ ആവുമെന്നുള്ള നമ്മൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂഷ്വലി ആവറേജ് എടുക്കുമ്പോൾ നമ്പേഴ്സിനെ എടുക്കാൻ വേണ്ടി പറ്റുമോ, പക്ഷേ ഇവിടെ യൂസർ കൊടുത്തത് ഇൻവാലിഡ് ഇൻപുട്ട്, അതായത് സ്ട്രിങ് ആണ് കൊടുത്തത്. നമുക്ക് സ്ട്രിങ്ങിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ലെറ്റേഴ്സ്, ABC എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ വെച്ചിട്ട് നമുക്ക് ആവറേജ് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആവറേജ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പറിൻ്റെ അകത്ത് കമ്പ്യൂട്ട് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, വി കനോട്ട് ഫൈൻഡ് ആൻ സം ഓഫ് ദിസ് നമ്പേഴ്സ്, നമ്പേഴ്സ് അല്ല സ്ട്രിങ്സ്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിൻസ് എലമെൻറ്റ്സ് ആർ സ്ട്രിങ്സ്, ഇവിടെ തന്നേക്കുന്ന എന്താണ്, സ്ട്രിങ്സ് ആണ്. സോ വി കനോട്ട് ടേക്ക് സം. ഓക്കെ, അതുപോലെ നമുക്ക് നമ്പേഴ്സിൻ്റെ കൗണ്ടും ഇല്ല. ഓക്കെ, സോ ഇവിടെ എന്തുവരും, ഇൻവാലിഡ് ഇൻപുട്ടായി ഇപ്പോൾ നമ്മൾ എറർ വരണം. പ്ലീസ് പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. സോ നമ്മളങ്ങനെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നോക്കിയിട്ട് എക്സാമ്പിൾസും നോക്കി നമ്മൾ പെൻ പേപ്പറിലാണ് ചെയ്ത് നോക്കുന്നത്. സോ ആദ്യം നമ്മൾ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എക്സാമ്പിൾസും എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ദ മെത്തോഡിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് എക്സാമ്പിൾസ് ഹെൽപ്സ് ക്ലാരിഫൈ ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ഓഫ് ദ പ്രോബ്ലം. സോ ഈ ഒരു സ്റ്റെപ്പ് എന്താ ചെയ്ത്, നമുക്ക് എന്തൊക്കെയാണ് ഒരു ഇൻപുട്ട്, എന്തൊക്കെയാണ് നമുക്കൊരു പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേനും എവിടെയാണ് നമുക്ക് തടസ്സം വരുന്നത് അതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ. ഇറ്റ് ഓൾസോ എൻഷുവർസ് ദാറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ വിൽ ബി റോബസ്റ്റ് ആൻഡ് ഹാൻഡിൽ വേരിയസ് എഡ്ജ് കേസസ് എഫക്റ്റീവ്ലി. അതുപോലെ തന്നെ നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈസിലി നമ്മൾ
എക്സാമിൽ എഴുതി വെച്ച് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മളിങ്ങനെ പെൻ പേപ്പറിൽ എക്സാമ്പിൾസ് ഡിഫറെൻറ്റ് സിനാരിയോസൊക്കെ എഴുതി വെച്ചിട്ടുള്ള പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഗ്രാം കിട്ടും. എല്ലാ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എല്ലാ എന്താണ് കൺസ്ട്രെയിൻസും എല്ലാ ഡിഫിക്കൽട്ടീസും ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുക. സോ ഇറ്റ് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എന്ത് ചെയ്യും, എഫിഷ്യൻസി കൂടും. സോ എഫക്റ്റീവായിട്ട് പ്രോഗ്രാം എഴുതാൻ വേണ്ടി ഈ സ്റ്റെപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്റ്റെപ്പ് 3, ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഡൗൺ. സോ നമുക്ക് ഒരു പ്രോബ്ലം കിട്ടി, നമ്മുടെ ഒരു വലിയൊരു പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലത്തിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ ആഫ്റ്റർ എക്സ്പ്ലോറിങ് എക്സാമ്പിൾസ് റിലേറ്റഡ് ടു ദ പ്രോബ്ലം, അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, എക്സാമ്പിൾസ് എക്സ്പ്ലോർ ചെയ്തു. നൗ വി നീഡ് ടു ബ്രേക്ക് ഡൗൺ ദ ഗിവൺ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ബിഫോർ ഇംപ്ലിമെൻറ്റേഷൻ വി റൈറ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് എഴുതേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിളിൽ നമ്മുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത് വെച്ച് തന്നെ ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതിയേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ദ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എക്സാമ്പിൾസ് ചെയ്തതെന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ചെയ്ത് നമ്മൾ തൊട്ട് മുമ്പ് എക്സ്പ്ലോർ ദ എക്സാമ്പിൾസ് എന്നുള്ള കേസിൽ നമുക്ക് ഇൻപുട്ട് മനസ്സിലായി. ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കണം ഇൻപുട്ട്, ആൻഡ് അതെന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സും ആവാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആവാം. അതുപോലെ നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ആവറേജ് എന്ന് പറയുന്ന സാധനം ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും അല്ലേ. സോ കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 24/5 എന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഡെസിമൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മളെപ്പോഴും ആവറേജ് എടുക്കുമ്പോൾ ഡെസിമൽ നമ്പർ ആയിട്ട് വേണം എടുക്കുക. ഈ കേസിലെല്ലാം നമ്മൾ എക്സാമ്പിൾ കമ്പ്യൂട്ട് ചെയ്തപ്പോഴെല്ലാം അവിടെ ആവറേജ് എന്തായിട്ടാണ് വന്നത്, ഡെസിമൽ നമ്പർ ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് മനസ്സിലായി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ ഡെസിമൽ ആണ് അർത്ഥം. ഓക്കെ, ഇഫ് ദ ഇൻപുട്ട് ഈസ് ഇൻവാലിഡ് ഓർ എംപ്റ്റി ഔട്ട്പുട്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് എറർ മെസ്സേജ്. അപ്പോൾ നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ എറർ, ഇതും നമുക്ക് ആ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ. ഇപ്പോൾ യൂസർ എക്സാമ്പിൾസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഇത് മനസ്സിലായത്. അപ്പോൾ യൂസർ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പ്രിൻറ്റ് അപ്രോപ്രിയേറ്റ് മെസ്സേജ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ ദ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് മനസ്സിലാക്കി, നൗ വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ ദ പ്രോബ്ലം. സോ ബ്രേക്ക് ഡൗൺ ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിസീവ് ദ ഇൻപുട്ട്, അക്സെപ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട് നമ്പേഴ്സ് ഫ്രം ദ യൂസർ ഓർ ഫംഗ്ഷൻ പാരാമീറ്റർ. സോ നമ്മൾ യൂസറിനെ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് മേടിക്കുക, റിസീവ് ദ ഇൻപുട്ട്. അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കാരണം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ അതിന് ഡിവൈഡ് ഐ മീൻ ആ പ്രോബ്ലത്തിനെ സബ് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതായിട്ട് പ്രോബ്ലമായിട്ട് ഇൻപുട്ട് റിസീവ് ചെയ്യാന്നുള്ളത്. അത് കഴിയുമ്പോൾ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വാലിഡേറ്റ് ദ ഇൻപുട്ട്. നമ്മൾ തന്നിരിക്കുന്ന ഇൻപുട്ട് വാലിഡ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. നമ്മൾ വാലിഡ് കേസും ഇൻവാലിഡ് കേസും പറഞ്ഞു അല്ലേ. സോ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണോ ചെക്ക് ചെയ്യുക. ഇഫ് ദ ഇൻപുട്ട് ഇസ് നോട്ട് എ ലിസ്റ്റ്, നമുക്ക് നമ്പർ ലിസ്റ്റ് അല്ല തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എറർ മെസ്സേജ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് ദ ലിസ്റ്റ് ഇസ് എംപ്റ്റി, എംപ്റ്റി ആണെങ്കിൽ അതിനനുസരിച്ചൊരു എക്സാമ്പിൾ വേണം, ഐ മീൻ എറർ മെസ്സേജ് വേണം നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവറേജ് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, നൗ ചെക്ക് ദാറ്റ് ഓൾ എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ് ആർ ഏതർ ഇൻറ്റീജർ ഓർ ഫ്ലോട്ട്സ്. അതും നമ്മൾ ചെക്ക് ചെയ്യണം. വാലിഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് ഇൻറ്റീജേഴ്സോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. വല്ല സ്ട്രിങ്ങോ വല്ലതും ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അങ്ങനത്തെ കേസ് സ്ട്രിങ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നൗ തേർഡ് പ്രോബ്ലം സബ് പ്രോബ്ലം ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏരിയ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തേർഡ് സബ് പ്രോബ്ലം ആയിട്ട് വെച്ചു. സോ ഇഫ് ദ ഇൻപുട്ട് ഇസ് വാലിഡ്, നമുക്ക് തന്നേക്കുന്ന ഇൻപുട്ട് എല്ലാം വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സമ്മ് എടുക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് കൗണ്ട് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്തു. അത് നമുക്ക് ഫ്ലോട്ട് വാല്യൂ ആയിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ട്വർ റീസണബിൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, ദാറ്റ് ഈസ് 2 ഡെസിമൽ പ്ലേസ്. ആവറേജ് വേണമെങ്കിൽ 24.67667 അങ്ങനെ എത്ര വേണമെങ്കിലും കിട്ടാമല്ലോ. അപ്പോൾ ആദ്യത്തെ 2 പ്ലേസ് മാത്രം എടുത്താൽ മതി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രോബ്ലം എന്ന് പറയുന്നത് ആക്ച്വലി ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രോബ്ലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദാറ്റ് ഈസ് ഇൻപുട്ട് റിസീവ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഏരിയ ആവറേജ് കമ്പ്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് റിസൾട്ട്
അല്ലെങ്കിൽ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്തു. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോർ, സോൾവിങ് യുവർ സിംപ്ലിഫിക്കേഷൻ. നമ്മൾ ഇപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്തു അല്ലേ. വൺസ് വി ഹാവ് ലെയ്ഡ് ഔട്ട് ദ സ്റ്റെപ്സ് ടു സോൾവ് ദ പ്രോബ്ലം, നമ്മൾ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒക്കെ നമുക്ക് കായി. വി നൗ വി ട്രൈ ടു ഫൈൻഡ് ദ സൊല്യൂഷൻസ് ടു ദ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇനി സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. ഇഫ് ദ സൊല്യൂഷൻ കനോട്ട് ബി ഫൗണ്ട്, ട്രൈ ടു സിംപ്ലിഫൈ ദ പ്രോബ്ലം ഇൻസ്റ്റെഡ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എഴുതിയിട്ട് നമുക്ക് പ്രോബ്ലം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സിംപ്ലിഫൈ ദ പ്രോബ്ലം എന്നിട്ട് വേണം ഈ പ്രോഗ്രാം എഴുതാൻ. സോ ദ സ്റ്റെപ്സ് ടു സിംപ്ലിഫൈ എ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു പ്രോബ്ലം ആണ്, ഞാൻ ഇത്രയും ചെയ്ത് നോക്കി, ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും എനിക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും വലിയൊരു പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യാതെ അതിനെ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം, എന്നിട്ട് അതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, എന്നിട്ട് നമ്മൾ ബാക്കി ആലോചിക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സാമ്പിൾസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആദ്യം കൺസിഡർ ചെയ്തില്ലേ, അത് മാത്രം നോക്കിയാൽ മതി. കാരണം മറ്റേതെങ്കിലും പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ ഡിഫിക്കൾട്ടായിരുന്നു, അതുകൊണ്ട് ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കേസ് മാത്രം എടുത്താൽ മതി, ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, നോക്കാം പ്രോഗ്രാം എഴുതാൻ വേണ്ടി നോക്കാം. ഓക്കെ, സോ വൺസ് വി ഹാവ് ലേ ഡൗൺ laid out the steps to solve the problem, we try to find the solution to the question. Okay, if the solution namukku kandupidikkan pattunnilla annundengil endu cheyya, we need to simplify the problem ennittu vaanu nammal cheyyan vendiyittu. Okay, so first one is the endaanu nammada core ennu cheyya main difficulty endaanu kandupidikka, adu pole thanne nammal difficulty namukku തൽക്കാലത്തെ ഞങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്ട്രിങ്സ് ഒക്കെ കയറി വരുന്നത്, സ്ട്രിങ്സ് ഇൻപുട്ടായിട്ട് വരുമ്പോൾ, അല്ലെ എം ടി ഇൻപുട്ടാണെന്നുണ്ടെങ്കിൽ, എം ടി ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് കോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഡിഫിക്കൾട്ടീനെ കോറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ ഇഗ്നോർ ചെയ്യുക, എന്നിട്ടൊരു സിംപ്ലിഫൈഡ് സൊല്യൂഷൻ എഴുതുക. നമ്മുടെ സിമ്പിൾ എക്സാമ്പിൾ വെച്ചൊരു പ്രോഗ്രാം എഴുതുക, എന്നിട്ട് ആ സിമ്പിൾ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഈ ഡിഫിക്കൽട്ടിയായിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ, അതിനെ എന്നിട്ട് ആഡ് ചെയ്തിട്ട് പ്രോഗ്രാം മോഡിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ വേറൊരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ തന്നേക്കുന്നത്, കാൽക്കുലേറ്റിംഗ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ ഷോപ്പിംഗ് കാർട്ട്. നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഷോപ്പിംഗ് കാർട്ടിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം, സം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ ഡിഫിക്കൽട്ടി, നമ്മൾ പ്രോഗ്രാം ആദ്യം എഴുതാൻ വേണ്ടി നോക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു ഡിഫിക്കൽട്ടി എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇൻപുട്ട് നോക്കുമ്പോഴത്തേനും എൻഷുറിങ് ദാറ്റ് യൂസർ ക്യാൻ ഇൻപുട്ട് ഐറ്റംസ് പ്രൈസസ് കറക്റ്റ്ലി, നമുക്ക് ഒരു ഷോപ്പിംഗ് കാർട്ടിൽ ടോട്ടൽ ഇത് എന്താണ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ യൂസറിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ഐറ്റമിൻ്റെ പ്രൈസസ് കറക്റ്റായിട്ട് കിട്ടണം അല്ലേ. സോ അത് കറക്റ്റാണോ എന്ന് നമ്മൾ ആദ്യം എൻഷുർ ചെയ്യണം, എന്നിട്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൈസസും സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുക, അക്യുറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്ന കേസ് എന്താണ്, എം ടി കാർട്ടാണ് അല്ലെ ഇൻവാലിഡ് ഇൻപുട്ടാണ് എന്നുള്ള കേസ് നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള കേസാണ്. അതെല്ലാം നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്തു എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ആവറേജിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ എക്സാമ്പിളൊന്നും കുഴപ്പമില്ല, പക്ഷേ ഒരു എം ടി വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെ ഇൻവാലിഡ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മുടെ ഹാൻഡ്ലിങ് എഡ്ജ് കേസ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്തു. നമ്മൾ നൗ വി ആർ ഗോയിങ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽട്ടി പാരഗ്രാഫ് ടെസ്റ്റ്. നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ കാര്യം, ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ എം ടി കാർട്ട് അല്ലെങ്കിൽ ഇൻവാലിഡ് ഇൻപുട്ട് ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സിംപ്ലിഫൈഡ് സൊല്യൂഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഓഫ് പ്രൈസസ് ഉണ്ട്, ആ പ്രൈസസ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും, സം ഡിസ്പ്ലേ ചെയ്യുക. ഈ ഇൻവാലിഡ് കേസ് അല്ലെങ്കിൽ എം ടി കാർട്ടിലുള്ളത് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, എന്നിട്ട് സ്റ്റെപ്പ് ഫോർ ആയിട്ട് ഈ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഇതിനെയും കൂടി എൻഹാൻസ് ചെയ്തുള്ള പ്രോഗ്രാം മോഡിഫൈ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫൈവ്, ലുക്കിംഗ് ബാക്ക് ആൻഡ് റീഫാക്ടറിങ്. സിൻസ് വി ഹാവ് കംപ്ലീറ്റഡ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രോബ്ലം, വി നൗ ലുക്ക് ബാക്ക് അറ്റ് ദ കോഡ് ആൻഡ് റീഫാക്ടർ ഇഫ് ഇറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇംപ്ലിമെൻറ്റേഷനെല്ലാം കഴിഞ്ഞു, അപ്പം നമ്മളൊന്ന് നോക്കുക നമ്മുടെ കോഡ് എങ്ങനെയുണ്ട് എന്ന് നമ്മളൊന്ന് അസസ്മെൻറ്റ് ചെയ്യുക. അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് റീഫാക്ടർ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്ന് ശരിയാക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു റീഫാക്ടർ ദ കോഡ് സോ ആസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി. നമ്മൾ റീഫാക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ റീഫാക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂടും. സോ നമ്മൾ തന്നെ നമ്മളടുത്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചതുപോലെ തന്നെ റീഫാക്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കാം. ഓക്കെ, ക്യാൻ വി ചെക്ക് ദ റിസൾട്ട്, നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ. ക്യാൻ വി ഡിറൈവ് ദ റിസൾട്ട് ഡിഫറെൻ്റ്ലി, വേറെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ.
വി ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അറ്റ് എ ഗ്ലാൻസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ആൻസർ മനസ്സിലാക്കാം, അല്ലെ ആൻസർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ. ക്യാൻ ബി യൂസ് എ റിസൾട്ട് ഓർ മെത്തേഡ് ഫോർ സം അതർ പ്രോബ്ലം. ഈ സെയിം മെത്തേഡ് വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിൽ നിന്നോ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിന് ഈ സെയിം സാധനം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. എങ്ങനെയും സൊല്യൂഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും വേറൊരാൾ ഈ പ്രോഗ്രാം എഴുതുമ്പോൾ, ഇപ്പോൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ സോൾവ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും, വേറൊരാൾ സോൾവ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യാം, വേറൊരാൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെ ഒരു പ്രോഗ്രാം സോൾവ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഞാൻ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ഡീറ്റെയിൽ ആക്കി പറഞ്ഞു തന്നേ ഉള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തണിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് പ്രോബ്ലം സോൾവിങ് പ്രോസസ്. ഓക്കെ, സോ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അൽഗോരിതം എഴുതണം. എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാന്നുള്ള അൽഗോരിതം എഴുതുക. അത് ആദ്യം ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അൽഗോരിതം എഴുതുക, ഫൈനലി എന്ത് ചെയ്യുക, താഴായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാമാക്കി എഴുതുക. സോ നമ്മൾ എഫിഷ്യൻ്റ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അഞ്ച് മെത്തേഡ്സ് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുക. ഫസ്റ്റ് വൺ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ പ്രോബ്ലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ കേസ് മാത്രം കൺസിഡർ ചെയ്ത് ചെയ്തിട്ട് പിന്നെ നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടീസും കൂടെ ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ലുക്കിംഗ് ബാക്ക് ആൻഡ് റീഫാക്ടറിങ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, നോ വറീസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.